അരിക്കൊമ്പന് വേണ്ടി വൻ പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത്. രണ്ടായിരത്തി 2023 ഓഗസ്റ്റ് 15 അരിക്കൊമ്പനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചത്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിലാണ് അവസാനിച്ചത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി ഈ പ്രതിഷേധം. ചിന്നക്കനാലിലെ ആദിവാസി വിഭാഗത്തിന്റെ മൂപ്പന്മാർ അടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും വന്യജീവി സംരക്ഷകനും പാമ്പു വിദഗ്ധനുമായ വാവു സുരേഷ് ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. ജയ് ജയ് അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല കരുത്തോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം പറയുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് അറിയുന്നു എല്ലാവർക്കും എന്റെ പക്ഷേ മറ്റെന്തോ ഒരു വ്യവസ്ഥാപിത താല്പര്യത്തിന്റെ പുറത്താണ് അരിക്കൊമ്പനെ അവിടെ നിന്ന് മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം ആരെയും ആക്രമിക്കാത്ത അല്ലെങ്കിൽ അബദ്ധവശം അതിനെ കണ്ട് ഓടുന്ന ആൾക്കാർക്ക് മാത്രം അപകടം ഉണ്ടാക്കിയ. എന്നാൽ ഇന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ നടക്കുന്ന ഇന്നത്തെ എന്താ പറയുക, 3 നേരം ഭക്ഷണം കൊടുത്തുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് 1, 2, 3 ആൾക്കാരെ കൊന്ന, മനുഷ്യന്മാരെ കൊല്ലുന്ന, മനുഷ്യന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ കാട്ടിനകത്ത് അവൻ്റെ ആവാസ സ്ഥലത്ത് അബദ്ധവശാൽ ഒരാളിനെ അത് ഓടിപ്പോകുന്ന ഒരു അവൻ്റെ കാലോ കയ്യോ തട്ടി ജീവൻ അപകടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന സമൂഹത്തെ കണ്ട് എനിക്ക് ചിരി വരുന്നു എന്നുള്ളത്. കാരണം അതിലെനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ കേരളത്തിനകത്ത് വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളിലുള്ള റിസോർട്ടുകൾ കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ടുണ്ട്. കാട്ടിനകത്ത് ഒരു നിബന്ധനകളും പാലിക്കാതെ എത്രയോ റിസോർട്ടുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നം ഇല്ല എന്നൊരു മനസ്സായിരുന്നു. ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആ സാധു ആയ നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ പ്രിയ അരിക്കൊമ്പൻ ജി അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക, ഈ ഓട്ടം അങ്ങോട്ട് ഓട്ടിക്കുന്നു ഇങ്ങോട്ട് ഓട്ടിക്കുന്നു, അവരെ ഒരിടത്തും ജീവിക്കാൻ അനുവദിക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുവോ അതെല്ലാം ചെയ്യുക. ഈ ഒരു കൂട്ടമുണ്ട് നമ്മുടെ സ്വന്തം കരിവീരനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിൽ എത്തിക്കുക, അരിക്കൊമ്പൻ വിഷയത്തിലെ ദുരൂഹത നീക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കപ്പെട്ടത്. 21 ലക്ഷം രൂപ സർക്കാർ ഖജനാവിൽ നിന്നും ചെലവാക്കി അരിക്കൊമ്പനെ കാടുമാറ്റിയിട്ട് ഏകദേശം 3.5 മാസം പിന്നിടുമ്പോഴും അരിക്കൊമ്പൻ വിഷയത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. അരിക്കൊമ്പന്റെ റേഡിയോ കോളർ സിഗ്നൽ വഴി ലഭിക്കുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് പോലും മാസങ്ങളായി 2 വനംവകുപ്പും പുറത്തുവിടുന്നില്ല. അരിക്കൊമ്പൻ എവിടെയാണെന്നോ എന്താണ് അരിക്കൊമ്പന്റെ നിലവിലെ അവസ്ഥ എന്നോ കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ വനംവകുപ്പ് വിശദീകരിക്കുന്നുമില്ല. അരിക്കൊമ്പനെ ആരോഗ്യം നഷ്ടപ്പെട്ടെന്നും നടക്കാൻ കഴിയുന്നില്ലെന്നും അങ്ങനെ പലവിധ വാർത്തകൾ പുറത്തുവരുമ്പോഴും രണ്ട് സംസ്ഥാനങ്ങളുടെയും വനംവകുപ്പ് നിശബ്ദത തുടരുന്നത് ദുരൂഹമാണ്. അരിക്കൊമ്പനായി പ്രതിഷേധം വീണ്ടും ഉയർന്നില്ലെങ്കിൽ എന്നേക്കുമായി അരിക്കൊമ്പനെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതിനാൽ അരിക്കൊമ്പൻ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകും വരെ അരിക്കൊമ്പന് വേണ്ടി പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ ആണ് നിലവിലെ തീരുമാനം. വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റ് ജില്ലകളിലും സമാന രീതിയിൽ പ്രതിഷേധ മാർച്ചും സംഗമവും നടത്താനും തീരുമാനമായിട്ടുണ്ട്.